എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൽവീസ് ആൻഡ് അമീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാങ്ങ അച്ചാറുമായിട്ടാണ്, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി, കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കടുക്, പിന്നെ പച്ചമുളക്, ഉലുവ, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ സീസം ഓയിൽ, പിന്നെ ഞാൻ കുറച്ച് കായവും ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കടുക് ചൂടാക്കിയതാണ്. അതേപോലെ തന്നെ ഉലുവയും കുറച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്ത് അധികം പൊടിയാണ്ട് എടുത്താണ്. പിന്നെ നാട്ടിലൊക്കെ അമ്മച്ചൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മാങ്ങ അച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഒരു പാന് ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ചൂടായി വന്നെന്ന് തോന്നുമ്പോൾ പൊടിച്ച് വെച്ച കടുക്, കുറച്ച് ഉലുവപ്പൊടി. ഇപ്പം ഞാൻ കുറച്ചാട്ട് ഉപയോഗിച്ചുള്ളൂ, പിന്നെ അത് ലാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി. അപ്പം മുളക് പൊടി എണ്ണയിൽ ചൂടാക്കിയെടുത്താൽ കുറച്ച് കളറൊക്കെ വരും. പിന്നെ കാശ്മീരി ചില്ലി, അത് കളർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല എണ്ണ ചൂടാകും തോറും നല്ല കളറ് വരും. അപ്പോൾ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നല്ലവണ്ണം ഒരു തവി വെച്ചിട്ട് മാങ്ങ ആ മുളകും പിന്നെ എല്ലാം അതിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ മിക്സാകുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുക. പിന്നെ ചൂടായതുകൊണ്ട് കുറച്ച് മാങ്ങ എടുത്തുള്ളൂ. സാധാരണ തണുപ്പൊക്കെ ഉള്ള സമയത്ത് മാങ്ങ കുറച്ച് അധികമൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അത് പൂത്തൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അവർ കളറില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയും രണ്ട് ചില്ലിയും ഉപയോഗിച്ചിട്ടുണ്ട്, സാധാരണ നാടൻ മുളകിൻ്റെതും. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ മുമ്പ് ഇത് കട്ട് ചെയ്തപ്പോൾ അത് കുറച്ച് മുൻപ് കട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ പിന്നെ കേടാവുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വിനാഗിരി കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിൽ ഉപ്പോ അല്ലെന്തെങ്കിലും പച്ചമുളക് പിന്നെ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു കേട്ടോ, അത് മറന്നുപോയി. പിന്നെ ആവശ്യത്തിന് എരിവ് കുറച്ച് നല്ലോണം നിന്നോട്ട് വെച്ച് ചെറിയൊരു മധുരമുള്ള മാങ്ങാണ്. അതുകൊണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് നമുക്ക് അച്ചാറ് കുറച്ച് കാലം കേടാണ്ട് വിൽക്കാൻ സഹായിക്കും.